പാണക്കാട് സാദുക്കലി ശിഹാബ് തങ്ങൾക്കെതിരായ ഉമർ ഫൈസി മുഖത്തിന്റെ പരാമർശത്തിൽ സമസ്തയിൽ ഭിന്നത രൂക്ഷം. ഉമർ ഫൈസിക്കെതിരെ പരസ്യ നീക്കവുമായി മറുവിഭാഗം രംഗത്തെത്തി. നാളെ മലപ്പുറം എടവണ്ണപ്പാറയിലും കോഴിക്കോടും പൊതുയോഗം വിളിച്ച് മറുപടി നൽകും. ഉമർ ഫൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് എം കെ മുനീർ എംഎൽഎ രംഗത്തെത്തി. ഉമർ ഫൈസിയുടെ പരാമർശം അതിരുകടന്നെന്നും പരസ്യമായി തന്നെ മറുപടി പറയണമെന്നുമാണ് സമസ്തയിലെ ലീഗ് അനുകൂല പക്ഷത്തിന്റെ നിലപാട്. ഉമർ ഫൈസി വിമർശനമുന്നയിച്ച അതേ എടവണ്ണപ്പാറയിൽ സമസ്ത മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി ആദർശ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. സമസ്ത നേതാക്കളായ അബ്ദുസമദ് പൂക്കോട്ടൂർ, അമ്പലക്കടവ് ഹമീദ് ഫൈസി അടക്കമുള്ള നേതാക്കൾ സമ്മേളനത്തിൽ ഉമർ ഫൈസിക്ക് മറുപടി പറയും. പ്രതിരോധ സംഗമം എന്ന പേരിൽ സുന്നി ആദർശവേദിയാണ് യോഗം സംഘടിപ്പിക്കുന്നത്. നിലവിൽ പുനഃസംഘടിപ്പിക്കാനിരിക്കുന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലക്ഷ്യമിട്ടാണ് ഉമർ ഫൈസിയുടെ നീക്കമെന്നാണ് ലീഗ് അനുകൂല പക്ഷം കരുതുന്നത്. ഇവർക്ക് ബാക്കിൽ നിന്ന് പലരുടെയും പിന്തുണയും പിൻബലവും ഉണ്ട്. അതൊരു ആ ഭാഗമായിട്ട് തന്നെ ഇവർ വരുന്നു. അതിന് ഇവർക്ക് ചില പല ഓഫറുകളും ഉണ്ട്. ഉമർ ഫൈസിയെ മുഷാവറയിൽ നിന്നും പുറത്താക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. ഉമർ ഫൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് എം കെ മുനീർ എംഎൽഎയും രംഗത്തെത്തി. എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഉമർ ഫൈസിയെ പിന്തുണച്ച് മുഷാവറയിലെ ഒരു വിഭാഗം രംഗത്തെത്തി. ലീഗ് നേതാക്കൾ ഉമർ ഫൈസിക്കെതിരെ നിരന്തരം പ്രചാരണം നടത്തുന്നതായി മുഷാവറയിലെ 9 അംഗങ്ങൾ കുറ്റപ്പെടുത്തി. സമസ്ത ലീഗ് തർക്കത്തിൽ പ്രശ്നപരിഹാര ശ്രമങ്ങൾ നടക്കുന്നതിനിടെയുള്ള ഉമർ ഫൈസിയുടെ വിമർശനത്തിൽ മുസ്ലിം ലീഗ് കടുത്ത പ്രതിഷേധത്തിലാണ്. 24 കോഴിക്കോട്.